ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലോഹി സ്റ്റാർ കിച്ചൻ. ഇനി ഞാൻ വന്നേക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പിടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ അതിനിവിടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ആക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അതേ പൊടി തന്നെ നമുക്ക് പിടിക്കും ഉപയോഗിക്കാം. നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പതുക്കെ നമുക്ക് തവി വെച്ചൊന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം എടുത്തേക്കുന്നത്. അരിപ്പൊടിയുടെ മിക്സിലേക്ക് തേങ്ങയുടെ ഒരു കൂട്ട് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 3/4 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒരു 3 എണ്ണം, 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്ക് അരിപ്പൊടി മിക്സാക്കിയതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് പിടി തയ്യാറാക്കാം. ഇനി നമുക്ക് പിടി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ബോൾസാക്കി വെച്ചേക്കുന്ന പിടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സാക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിടി നന്നായിട്ട് കുറുകി നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്രിസ്മസിന് എല്ലാവരും ഈ പിടിയും ചിക്കൻ കറിയും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിളാക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. എന്നാൽ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു.